വീണ്ടും വാർത്തയിലേക്ക്. കണ്ണൂരിൽ ഹർത്താൽ ദിനത്തിലെ ആക്രമണവുമായി ബന്ധപ്പെട്ട് രണ്ട് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ പിടിയിലായി. കൂടാളിയിൽ ടെമ്പോ ട്രാവലറിന് നേരെ നടന്ന ആക്രമണത്തിലെ പ്രതി സിയാദാണ് പിടിയിലായത്. മനു ഭരത് വിവരങ്ങളുമായി ചേരുന്നു. മനു, മറ്റൊരാൾ ആരാണ്, അദ്ദേഹത്തിനെതിരെയുള്ള കുറ്റം എന്താണ്? വിവരങ്ങൾ രണ്ടുപേരാണ് പിടിയിലായിട്ടുള്ളത്. ഒന്ന് കൂടാളി സ്വദേശിയായ സിയാദാണ്, രണ്ടാമത് ഉളിയിൽ സ്വദേശിയായ മുഹമ്മദ് ആണ്. ഈ കൂടാളിയിൽ ഈ ഹർത്താൽ ദിനത്തിൽ കൂടാളിയിൽ വ്യാപകമായ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ ഒരു ടെമ്പോ ട്രാവലറിന് നേരെ ആണ് ആക്രമണം ഉണ്ടായത്. അതിൻ്റെ ഗ്ലാസും മറ്റും തകർത്തിരുന്നു. അപ്പോൾ ഈ സംഭവത്തിലാണ് സിയാദിനെ പിടികൂടിയിട്ടുള്ളത്. ഈ സിയാദ് നേരത്തെ IS കേസിൽ പിടിയിലായ ഷാജഹാൻ്റെ സഹോദരനും കൂടിയാണ്. ഈ പ്രദേശത്ത് പോലീസ് അക്രമസംഭവം വ്യാപകമായ സാഹചര്യത്തിൽ പലവിധ പരിശോധനകൾ നടത്തിയിരുന്നു. ഇതിൽ നിന്നാണ് സിയാദിൻ്റെ പങ്ക് വ്യക്തമാക്കുന്നത്. മറ്റൊന്ന് ഉളിയിൽ ഉണ്ടായ സംഭവമാണ്. ഉളിയിൽ ഒരു ജോലി കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന ഒരു എയർപോർട്ട് ജീവനക്കാരന് നേരെ പെട്രോൾ ബോംബ് എറിഞ്ഞൊരു കേസ് കൂടിയുണ്ട്. ഈ സംഭവത്തിലാണ് മുഹമ്മദിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇയാൾ നിജിൽ ദാസ് എന്നാണ് ഇയാളുടെ യഥാർത്ഥ പേര്. ഇയാൾ 5 വർഷം മുമ്പാണ് ഇസ്ലാം മതം സ്വീകരിച്ചത്. പിന്നീട് പോപ്പുലർ ഫ്രണ്ടിൻ്റെ സജീവ പ്രവർത്തകനുമായി. അങ്ങനെ ഈ മട്ടന്നൂരിൽ ഇപ്പോൾ 12 പേരാണ് ഇതോടുകൂടി പിടി. പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഹർത്താലുമായി ബന്ധപ്പെട്ട അക്രമ സംഭവങ്ങളിലെ കേസുകളിൽ 12 പേരാണ് പിടിയിലായിട്ടുള്ളത്. RSS കാര്യാലയത്തിലേക്ക് ബോംബെറിഞ്ഞ 2 പേർ ഉൾപ്പെടെ, ഇപ്പോൾ ഇന്ന് അറസ്റ്റിലായ 2 പേർ ഉൾപ്പെടെ, അങ്ങനെ 12 പേർ വിവിധ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് കണ്ണൂരിൽ മട്ടന്നൂരിൽ പിടിയിലായിരിക്കുകയാണ്. ശരി മനു, ഹർത്താലിനിടെയുണ്ടായ അക്രമത്തിൽ കൂടുതൽ പേർ അറസ്റ്റിലാവുകയാണ്. കോട്ടയത്ത് 4 പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണ് അറസ്റ്റിലായത്. കോട്ടമുറിയിൽ ബേക്കറി ആക്രമിച്ച കേസിലും തെള്ളകത്ത് KSRTC ബസ് കല്ലെറിഞ്ഞ് തകർത്ത കേസിലുമാണ് അറസ്റ്റ്. തൃശൂർ പാവർട്ടിയിൽ കടയടപ്പിക്കാൻ വടിവാളെടുത്ത 2 പേരും വടക്കാഞ്ചേരി മുള്ളൂർക്കരയിൽ KSRTC ബസിന്റെ ചില്ല് തകർത്ത കേസിലെ പ്രതികളുമാണ് പിടിയിലായത്. ജി ശ്രീജിത്ത് വിവരങ്ങൾ നൽകും. ശ്രീജിത്ത്, വിശദാംശങ്ങൾ. സംസ്ഥാന വ്യാപകമായ പോലീസ് തുടർ നടപടികൾ സ്വീകരിക്കുകയാണ് ഹർത്താൽ ആക്രമണങ്ങളിൽ. അതാണ്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും കോട്ടയത്ത് അറസ്റ്റ് ഉണ്ടായിരുന്നു, ഇന്നും അതിൻ്റെ തുടർച്ചയുണ്ടാകുന്നു. ഈ തെള്ളകത്താണ് ബേക്കറിയുടെ ഗ്ലാസ് എറിഞ്ഞ് പൊട്ടിച്ചവർ. 2 പേർ ബൈക്കിലെത്തി ഗ്ലാസ് എറിഞ്ഞ് തകർക്കുകയായിരുന്നു. ഇതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. കയ്യിൽ കവറിൽ കല്ല് കരുതിയ ശേഷമാണ് ആക്രമിക്കുന്നത്. ഇത് ചെയ്തത് 101 കവല സ്വദേശി ഷമീർ സലീം, മറ്റം കവല സ്വദേശി നിസാറുള്ള എന്നിവരാണെന്ന് പോലീസ് പറയുന്നു. ഇവരെ ഏറ്റുമാനൂർ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ഒപ്പം തന്നെ തെള്ളകത്ത് KSRTC ബസ്സിന് കല്ലെറിഞ്ഞ കേസിലും ഏറ്റുമാനൂർ പോലീസ് 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ പെരുമ്പായക്കാട് സ്വദേശി ഷാനുൽ ഹമീദ്, 101 കവല സ്വദേശി മുഹമ്മദ് റാഫി എന്നിവരാണ് അറസ്റ്റിലായത്. സമാനമാണ് തൃശ്ശൂരിലും സമാന്തരമായ അറസ്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് മുള്ളൂർക്കരയിൽ KSRTC ബസ്സിൻ്റെ ചില്ലെറിഞ്ഞ് തകർത്ത പ്രതികളെയാണ് പോലീസ് പ്രധാനമായും പിടികൂടിയിരിക്കുന്നത്. വെട്ടിക്കാട്ടിരി സ്വദേശികളായ നൌഫൽ, റഫീഖ് എന്നിവരാണ് പിടിയിലായത്. ഇതെല്ലാം 2 അംഗ സംഘങ്ങളാണ്. സംസ്ഥാന വ്യാപകമായി ഇത്തരം മിന്നൽ ആക്രമണങ്ങൾ പോപ്പുലർ ഫ്രണ്ട് നടത്തിയത് എല്ലാം ഏതാണ്ട് ബൈക്കിലെത്തുന്ന സംഘങ്ങൾ എന്നുള്ള നിലയിൽ തന്നെയാണ് ഈ അറസ്റ്റുകൾ, ഇവിടെയുള്ള അറസ്റ്റുകൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. പോലീസ് തുടർന്ന് ഇപ്പോഴും നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അശ്വതി. ശരി ശ്രീജിത്ത്. പോപ്പുലർ ഫ്രണ്ടിനെ പോലെ ഇരുട്ടത്ത് പ്രവർത്തിക്കുന്ന സംഘടനയല്ല മുസ്ലിം ലീഗെന്ന് MK മുനീർ. നിരോധിച്ചാൽ ഇല്ലാതാകും എന്ന അഭിപ്രായമില്ല. സിമിയെ നിരോധിച്ചപ്പോൾ SDPI ആയി, ഇനി SDPIയെ നിരോധിച്ചാൽ വേറെ പേര് വരും. എല്ലാ കാലത്തും പോപ്പുലർ ഫ്രണ്ട് വോട്ട് വേണ്ടെന്ന് ലീഗ് നിലപാടെടുത്തിട്ടുണ്ടെന്നും മുനീർ പറഞ്ഞു. ഞങ്ങൾ പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്നവരാണ്,